അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയാണ് മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കുറച്ച് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ. നമ്മുടെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേമാതിരിയുള്ള ഒരു നെയ്ച്ചോറ് അടിപൊളിയായിട്ട്. അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്: ഉള്ളി, കുറച്ച് ക്യാരറ്റ്, പിന്നെ കറാമ്പൂ, ഏലക്ക, പട്ട, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അരി, നെയ്യ്, 1/2 kg അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ നെയ്ച്ചോറും പരിപാടി. ഒരു 1 kg അരി കൊണ്ടില്ല നെയ്ച്ചോറാട്ടോ. എൻ്റെ ഹോട്ടലിലൊരു നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോ. ഗൂഗിൾക്ക് ഒരു നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം അല്ലേ. വളരെ പെട്ടെന്ന് നെയ്ച്ചോറുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി വെക്കണം. അതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ എണ്ണ ഇട്ടെ, ചട്ടി ചൂടായി, പാത്രം ചൂടായി. എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് മതി. കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. ബാക്കി വെള്ളത്തിൽ ഒഴിച്ചെടുക്കുക. കുറച്ചുള്ളി കൊടുക്കുക. ഉള്ളി അധികം ആവശ്യമില്ല. ഉള്ളി വാട്ടുമ്പോൾ അധികം ചോദിക്കാതെ വാട്ടുക. അധികം ചോദിച്ചു കഴിഞ്ഞാൽ ചോറിനും തോന്നാറുണ്ട്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചോറ് വൈറ്റ് കളർ, വെള്ള കളർ ഉണ്ടാകണം. എന്തുകൊണ്ട് വെച്ചാൽ ഉള്ളി അധികം മൂക്കി ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ച് അതിക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. പാത്രത്തിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കുക. അതുകൊണ്ടാണ് വെളുത്ത വെള്ള കളർ തന്നെ കിട്ടുന്നതായിരിക്കും ചോറിന്. കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ആവശ്യമില്ലാതെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാന്നൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആച്ചു വെച്ചുമരുന്ന് ഇട്ട് കൊടുക്കുക. വെച്ചുമരുന്ന് വേണമെങ്കിൽ ആദ്യം എണ്ണയിലിട്ടിട്ട് അങ്ങനെയും ഫ്രൈ ആക്കാം. അല്ലെങ്കിൽ ഇതേമാതിരി ഉള്ളിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കൊടുക്കാം. അങ്ങനെ എന്തുവാണെങ്കിലും ഒന്നര ഒന്നേമുക്കാലും ചിലവർ രണ്ടോ കഴിക്കുന്നുണ്ട്. അരി ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിവിടെ ചെറിയ പുറവ് അരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 വെച്ച് കൊടുത്താലും മതി. പിന്നെ അത് തിളച്ച് വരുമ്പോൾ കുറച്ച് ക്യാരറ്റ് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെള്ളമെല്ലാം ഒന്ന് ചൂടായി തിളച്ച് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുക, അല്ലെങ്കിൽ വിനീഗർ ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ റൈസ് ചോറ് ഒന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് ചെയ്യാം.
വെള്ളമൊക്കെ തിളച്ച് വന്ന് അപ്പോൾ ആ ക്യാരറ്റും കൂടി അതിലിട്ടാൽ അത് വന്ന് അതൊന്നും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിയിടാം. നെയ്ച്ചോറിൽ ക്യാരറ്റ് ഇടണമെന്നൊന്നുമില്ല കേട്ടോ, എന്നാലും ഇട്ട് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റാണ്. അതേമാതിരി ഒരു പച്ച പട്ടാണിക്കാട്ടിലുണ്ടെങ്കിൽ അതും ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതും ടേസ്റ്റാണ്. കഴിഞ്ഞാൽ പൊതിക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, നന്നായിട്ട് ഇളക്കരുത്. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി പൊടിഞ്ഞു പോകും. ചോറ് ദമ്മിട്ട് വെക്കാം. കുറച്ച് ഉള്ളിയൊക്കെ ഫ്രൈ ആക്കിയത് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ദമ്മ് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്ച്ചോറ്റിക്ക് നല്ല ബീഫ് കറി ഉണ്ടാക്കാം. നെയ്ച്ചോറും ബീഫ് കറിയാണ്, ബീഫിൻ്റെ കറി നെയ്ച്ചോറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് കറി ആക്കുന്നുണ്ട്. ഇവിടെ കുക്കറിലിട്ട് വെച്ചപ്പോൾ കറി കൂടുതലും ഉണ്ട് കേട്ടോ, കുറച്ച് വറ്റിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് ദമ്മ് പൊട്ടിക്കുകയാണ്. ഒന്ന് ഇളക്കി നോക്കട്ടെ. കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലത്തെ നെയ്ച്ചോറാവില്ലല്ലോ. ഹോട്ടലത്തെ നെയ്ച്ചോറ് പറഞ്ഞാൽ ഒട്ടി പിടിക്കൂലല്ലോ. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ പ്രത്യേകത. ഒന്ന് ഒന്നും ഒട്ടി പിടിക്കൂല. അത് ശരി. അതാപ്പോ പോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ചിട്ട് കൊടുക്കട്ടെ. മിച്ചോ ബീഫും നെയ്ച്ചോറും, പിന്നെ അതിൻ്റെ കൂടെ പപ്പടമൊക്കെ വെച്ചത് ഒരു ഉള്ളി വിനീഗറിലിട്ടതും സുർക്കയിലിട്ടതും. അപ്പോൾ നല്ല ഹോട്ടലിലുണ്ടാക്കി അതേമാതിരിയുള്ള ഗീ റൈസും അതിക്ക് നല്ല ബീഫ് കറി, പപ്പടം, അച്ചാറ്, പിന്നെ ഇത് ഒരു സലാഡ്, സുർക്കിയിലിട്ട വിനീഗറിലിട്ട ഉള്ളിയും പച്ചമുളകൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു സലാഡും. അപ്പം ഇനി ഇതൊക്കെ കുറെ കൂട്ടിയിട്ട് വന്ന് ചോറ് വയ്ക്കട്ടെ, വേസ്തിട്ട് വയ്ക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. പുതിയ മുത്തുമണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചെടുത്ത് ഒന്ന് ഹാളൊന്ന് കൊടുത്തോളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം. ബൈ ബൈ.